പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണ ആനുകൂല്യം തട്ടിയെടുക്കാൻ അനുവദിക്കില്ലെന്ന് കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ബെന്നി വഴക്കൂട്ടത്തിൽ. സംവരണം നടപ്പിലാക്കിയതിലെ അശാസ്ത്രീയതയും വിദ്യാഭ്യാസ സംവരണക്കുറവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KLCA കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ നിൽപ്പു സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫാദർ ബെന്നി വഴക്കൂട്ടത്തിൽ. ഈ വിഷയത്തിൽ സമാന ചിന്താഗതിക്കാരുമായി ലത്തിൻ സമുദായവും അണിനിരക്കുമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. 2.5% മാത്രമാണ് എന്ന് 10% അവർ പറയുമ്പോൾ സമൂഹത്തിൽ പൊതുവെ 2.5% മാത്രമാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗമുള്ളത്. അവർക്ക് വേണ്ടിയുള്ള സംവരണം മറ്റുള്ളവരുടെ സംവരണം തട്ടിയെടുത്തുകൊണ്ടാകരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 103 ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് മുന്നാക്ക വിഭാഗത്തിൻ്റെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ഈ ഒരു സംവരണം നമ്മുടെ സംസ്ഥാനം ഏർപ്പെടുത്തുന്നത്. പക്ഷേ അതുപോലും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളൊന്നും നടപ്പിലാക്കാത്ത ഈ ഒരു സംവരണം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒളിച്ചുകളി എന്ത് നിക്ഷിപ്ത താല്പര്യം മൂലമാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ആരുടെയും സംവരണം തട്ടിയെടുക്കാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ പിന്നാക്കാവസ്ഥയിലുള്ള ജനവിഭാഗങ്ങൾ അവരുടെ സംവരണം മറ്റുള്ളവർക്കായിട്ട് മാറ്റിവെക്കരുത്. KLCA കോട്ടപ്പുറം രൂപത പ്രസിഡന്റ് അലക്സ് താളുപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. KCYM സംസ്ഥാന പ്രസിഡന്റ് അജിത് കെ തങ്കച്ചൻ, KLCA സെക്രട്ടറി CC അഗസ്റ്റിൻ, കോർഡിനേറ്റർ ഫ്രാൻസിസ് കാര, KJ തോമസ്, KD സോജൻ, KD തോമസ്, ജോസഫ് കുന്നത്തൂർ, ഫ്രാൻസിസ് പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു.